എംഎംമണി എംഎൽഎക്കെതിരെ ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. എംഎംമണി പോരാട്ട നാടകം കളിക്കുകയാണ്. ജില്ലയിലെ ഭൂവിഷയങ്ങൾ വഷളാക്കിയത് ഇടതുപക്ഷമാണ്. മൂന്നാറിൽ 330 കയ്യേറ്റങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടർ കോടതിയിൽ സമർപ്പിച്ച പട്ടിക അംഗീകരിച്ചത് സർക്കാരാണ്. പട്ടികയിൽ പാർട്ടി ഓഫീസും ഇടതു നേതാക്കളുടെ ഭൂമിയും ഉൾപ്പെടുന്നു എന്നതുകൊണ്ടുള്ള ഭയപ്പാടാണ് ഇടതു നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വൻകിട കയ്യേറ്റം നിയമപരമായി ഒഴിപ്പിക്കണമെന്നതാണ് UDF നയമെന്നും MP വ്യക്തമാക്കി. ഈ ടാസ്ക് ഫോഴ്സിനെ, കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചത് MPയും കളക്ടറും ചേർന്നാണ് എന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോ ഇതിനകത്ത് കളക്ടറുടെ പങ്ക് എന്താണ്, MPയുടെ പങ്ക് എന്താണ് എന്നുള്ളത് ഒക്കെ ആരോടും ഉന്നയിക്കുന്ന ആളുകൾ പറയാം. MP എന്നുള്ള നിലയിൽ ഞാൻ എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നും ഇന്നാണ് മുതലേ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെല്ലാം രാഷ്ട്രീയ രംഗത്ത് ഞാൻ വന്നതിന് ശേഷം ഈ വിഷയത്തിലൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്കറിയാം. തന്നെയുമല്ല ഈ കേസിലും ഞാൻ കക്ഷി ചേർന്ന് ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോ എന്റെ നിലപാടിനെ സംബന്ധിച്ച് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾക്ക് സംശയം വരാൻ ഇടയൊന്നുമില്ല. പക്ഷേ അനാവശ്യമായ ചില രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഈ ഒരു ശൈലി അതൊരിക്കലും നല്ലതിനല്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ ഈ ടാസ്ക് ഫോഴ്സ് നിയമിച്ചതാണ് ഇടതുപക്ഷ നേതാക്കന്മാരുടെ, എംഎംമണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പരാതിയെങ്കിൽ അതിന് കുറ്റം പറയേണ്ടത് എന്നോടല്ല, മറിച്ച് ഇടതു സർക്കാരിനെതിരെയാണ് അവർ മുദ്രാവാക്യം വിളിക്കേണ്ടതും നിലപാട് സ്വീകരിക്കുന്നത്. അതിനുള്ള ചെമ്പുറ്റം ശ്രീമാൻ MM മണിക്കുണ്ടോ, ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്കുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്.